സോ ഹലോ ഇറ്റ്സ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ഉള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലിക്കാൻ ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കാണ്. സോ അത് പറയുന്നതിന് മുമ്പ് തന്നെ സോ ഇന്ന് നമ്മുടെ ഗെയിമിനകത്തോട്ട് കുറേ ഇവൻറ്റ്സ് ആണ് വന്നേക്കുന്നത്. ഇന്ന് ആണ് 27, ഇന്ന് നമ്മുടെ ഗെയിമിനകത്തോട്ട് ഗൈസ് നമ്മുടെ ഒരു ഗ്രീൻ ഏഞ്ചലിക് പാൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പിട്ട് ഞാൻ നിങ്ങളത് പറഞ്ഞിരുന്നു ഗ്രീൻ ഏഞ്ചലിക് പാൻറ്റ് വരുമെന്ന്. അതുപോലെ തന്നെ സോ വന്നിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ലക്ക് റോയൽ ഇവൻറ്റ് കൂടിയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഡയമണ്ടിൻ്റെ സ്പിഞ്ച് എടുക്കാം, അതിൻ്റെ കൂടെ തന്നെ വേറെ നമ്മുടെ ഓൾറെഡി നിലനിൽക്കുന്ന ഒരു ഏഞ്ചലിക് പാൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് കൺഫേം ആയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, നമുക്ക് മാജിക് ക്യൂബ് കിട്ടാൻ പോകുന്നുണ്ട്. മച്ചന്മാരെ അതുപോലെ തന്നെ വരുന്നുണ്ട്. സോ നമുക്ക് മാജിക് ക്യൂബും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഗ്ലൂ ആളിൻ്റെ സ്കിന്നും ഉണ്ട്. ഓക്കെ, സോ എന്തായാലും കേസ് ഇപ്പം ഇപ്പം ഇനി അത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു ഗ്ലൂ ആളിൻ്റെ സ്കിന്നും ഇതുവരെ തന്നെ വന്നിട്ടുണ്ട്. ഇതുവരെ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാലും കേസ് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ആ ഒരു ദീപാവലി ഇവൻറ്റിനോടനുബന്ധിച്ച് തന്നെ നമുക്കൊരു മാജിക് ക്യൂബ് കിട്ടുമെന്ന്. എന്തായാലും കേസ് ഇപ്പം അത് കൺഫേം എന്തായാലും നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിട്ടുണ്ട്. ആർക്കാണ് എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ആർക്കൊക്കെ കിട്ടിയെന്ന് വെച്ചാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്നാലും കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മോശന്മാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ പോയി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗെയിമിനകത്തോട്ട് ദീപാവലി ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇന്നാണ് 27, ഇന്ന് എന്തായാലും നമ്മുടെ ഗെയിമിനകത്തോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തായാലും കേസ് അപ്പം കുറേ ഇവൻറ്റ്സ് ആണ് ഇനി വരാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ എന്തായാലും ദാണ്ട് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ വേണ്ടി പോകുന്നുണ്ട്. സോ ഇസം ഇത് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 2-ാം തീയതിയോ അല്ലെങ്കിൽ ഇസം 3-ാം തീയതിയോ ആയിരിക്കും നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇത് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നൈസായിട്ടുള്ള ഒരു ഇവൻറ്റ് തന്നെയാണ് ഇസം റെയറായിട്ട് നിൽക്കുന്നത്. അത് നമ്മുടെ ഇസം ബ്രേക്ക് ഡാൻസർ ബണ്ടുപോലെ കൊടുത്ത് അങ്ങനത്തെ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ ഇതുവരെ തന്നെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇസം ഇതിന് നമുക്ക് ഡയമണ്ട് കൊടുത്തിട്ട് വേണം ഇതും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. നൈസായുള്ള കുറേ അധികം ബണ്ടിൽസാണ് ഇതുവരെ തന്നെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫ്രണ്ട്സ് വരുവാണെങ്കിൽ ലെജൻഡറി ആയുള്ള ബണ്ടിൽസ് ആയിരിക്കും വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. മാത്രമല്ല നല്ല നല്ല റെയറായിട്ടുള്ള ഗൺ സ്കിന്നിങ് കാര്യങ്ങളൊക്കെ ഇതുവരെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നല്ല ഇക്കാൻ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ഇവൻറ്റ് തന്നെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 199 ഡയമണ്ടാണ് മുടക്കേണ്ടത്. 5 സ്പിന് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 899 ഡയമണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ മുടക്കേണ്ടത്. സോ ഡയമണ്ട് ഇത്രയും ഉണ്ടെങ്കിലും നൈസായുള്ള ഒരു ഇവൻറ്റ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഇങ്ങനെ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ഇവൻറ്റാണ്. സോ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പടി ഒന്ന് എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. നൈസായുള്ള ഒരു ഇവൻറ്റാണ് ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. മാത്രമല്ല നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുള്ള കുറേ ഇവൻറ്റ്സ് ഇന്ന് നമ്മുടെ ഗെയിമിനകത്തോട് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. സോ അതിനകത്തോട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇസം ഗിൽഡ് ഇവൻറ്റ് 2.0 എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരുമെന്ന്. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതുവരെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്കിൻ്റെ സ്കിന്ന്, ഒരു ജീപ്പിൻ്റെ സ്കിന്ന്, മാത്രമല്ല ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കോ മച്ചന്മാർ, ഇത്രയും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഐറ്റംസ് ആണ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കുന്നില്ല. എന്തായാലും കേസ് ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന OB43 എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് വരെയിട്ട് തന്നെ നമുക്ക് ഇനി കേസ് നമ്മുടെ റിവൈവൽ കാർഡ് ഇല്ല, അതായത് നമുക്കിനി ഫ്രണ്ട്സിനെ റിവൈവ് ചെയ്യാൻ പോകുന്ന ഒരു കാർഡ്. സോ അതിന് ഇനി തൊട്ട് ടൈം ലിമിറ്റ് വരുന്നുണ്ട്. സോ 10 മിനിറ്റ് ആണ് ടൈം ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് റിവൈവ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മാത്രമല്ല കേസ് നമുക്ക് സൂപ്പർ റിവൈവൽ എന്ന് പറയുന്ന ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈം ലിമിറ്റ് ഇല്ലാതെ തന്നെ റിവൈവ് ആക്കാം. ഈ സ്പിന്നിൽ എന്ന് വെച്ചാൽ ഡ്രോപ്പ് വഴി വരുന്ന വെൻഡിങ് മെഷീൻസ്, അതായത് ആണ്ടി ഒരു സ്റ്റോറിന് ഇനി തൊട്ട് ടൈം ലിമിറ്റ് കാണത്തില്ല. ഓക്കെ, സോ ഈസോ നമുക്ക് അല്ലാതെ ഇൻപ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് ഇൻബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു വെൻഡിങ് മെഷീൻ ആയിരിക്കും ഇനി തൊട്ട് ടൈം ലിമിറ്റ് വരാൻ വേണ്ടി പോകുന്നത്. സോ ഡ്രോപ്പ് വഴി ഇട്ടിടുന്ന ആ ഒരു സാധനത്തിന് ഇനി തൊട്ട് ടൈം ലിമിറ്റ് ഇല്ല. ഓക്കെ, സോ പിന്നെ ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസോ നമുക്ക് ലോബി വെച്ച് തന്നെ ഇനി തൊട്ട് ജെം മാസ്റ്ററിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇങ്ങനത്തെ ട്രെയിനിങ് കളിക്കത്തില്ലേ, അപ്പം തന്നെ ഈസോ നമുക്ക് ജെം മാസ്റ്റർ ആര് വേണം, അതായത് ലാൻഡ് ചെയ്യാൻ നിങ്ങളുടെ ടീമിൽ ആര് വേണമെന്ന് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റി. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. നൈസായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് അപ്ഡേറ്റ് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ FF കോയിൻസിനാണ്. ഗൈസ്, അപ്പം നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇനി നമ്മുടെ ഗെയിം പ്ലേക്ക് നല്ലിക്കനെ FF കോയിൻസും കാര്യങ്ങളൊക്കെ ഇനി തൊട്ട് നല്ലിക്കനെ നമ്മുടെ ഗെയിം പ്ലേ ബാധിക്കുന്നുണ്ടാവും. സോ ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലിക്കനെ ബാധിക്കും, അതായത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് തരുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത്. എന്താ ഗൈസ്, നമുക്ക് ഇതാണ്ട് ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. സോ ഇനി തൊട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ എലിമിനേഷനും, അതായത് ഓരോ കില്ലിനും നമുക്ക് 100 FF കോയിൻസ് വെച്ചിട്ട് നമുക്ക് ഇനി തൊട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചേക്കാം. മാത്രമല്ല നമുക്ക് FF കോയിൻസിൻ്റെ സ്റ്റേഷൻസ്, അതായത് FF കോയിൻസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തന്നെ സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ കാണും. അതുവരെ തന്നെ നിങ്ങൾക്ക് 1000 FF കോയിൻസ് വരെ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കിൽസിനും നമുക്ക് 100 FF കോയിൻസ് വെച്ചിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓരോ കിൽസിനും നിങ്ങൾക്ക് 100 FF കോയിൻസ് വെച്ചിട്ട് കിട്ടുന്നേ. സോ പിന്നെയുള്ളൊരു അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, നിങ്ങൾ 2000 FF കോയിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എലിമിനേറ്റ് ആയി, അല്ലെങ്കിൽ നിങ്ങളെ വേറെ ഏതെങ്കിലും ഒരു പ്ലെയർ ഒന്ന് കൊന്നു,
സോ നിങ്ങളുടെ ഒരു ടീമേറ്റ് നിങ്ങളെ റിവൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അതിൽ 0 FF കോയിൻ ആയിരിക്കും, അത് നിങ്ങൾക്ക് എല്ലാവരും തന്നെ അറിയായിരിക്കും. ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കത്തില്ല. അതായത് കേസ് ഇപ്പം ഇനി തൊട്ട് 30% നിങ്ങൾക്ക് അതിൻ്റെ കിട്ടും. ഉദാഹരണത്തിന് നിങ്ങൾ 1000 FF കോയിൻ വെച്ചിട്ടാണ് കേസ് നിങ്ങൾ എലിമിനേറ്റ് ആവുന്നതെങ്കിൽ അതിൻ്റെ 30% നിങ്ങൾക്ക് കിട്ടും. അതായത് 300 FF കോയിൻസ് നിങ്ങൾക്ക് അതുവരെ തന്നെ കിട്ടും. ഓക്കെ, സോ കേസ് നിങ്ങൾ ഇറങ്ങുന്ന വഴിക്ക് തന്നെ കിട്ടും. അവർക്ക് ആരും ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ പിന്നുള്ളൊരു അപ്ഡേറ്റ് എന്താണ് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ സ്കൈവിങ്ങിന് ഇനി ചേഞ്ച് വരുന്നുണ്ട്. സോ ഇനി തൊട്ട് 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്കൈവിങ് കിട്ടുന്നുണ്ടാവും. ഇത് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ ന്യൂ ഗിൽഡ് 2.0 എന്ന് പറയുന്ന ഈ ഒരു ഇവൻറ്റ് വരിട്ടാണ്. സോ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്കൈവിങ്ങിൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെ തന്നെ 4 പേർക്ക് ഒരുമിച്ചിരിക്കാം. സോ നൈസായിട്ടുള്ള ഒരു സ്കൈവിങ് തന്നെയായിരിക്കും. ഓക്കെ, സോ ഇപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എവിടൊക്കെയാണ് ഇരിക്കുന്നതെന്ന് ഒരു ഐഡിയയും കാണുന്നില്ല. സോ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സോ ഒരാൾ കണ്ട് ഇങ്ങനെ ഇരിക്കും, ഒരാൾ അപ്പുറത്തിരിക്കും, ഒരാൾ അതാണ് ഡ്രൈവ് ചെയ്യുന്നത്, മാത്രമല്ല ഒരാൾ ഇങ്ങനെ ഇരിക്കും, ഒരാൾ ഇപ്പം ഇങ്ങനെ പിടിച്ച് തൂങ്ങി വരണം. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇപ്പം വരാൻ വേണ്ടി പോകുന്നത്. നൈസായിട്ടായിരിക്കും അത് ഇനി വരാൻ വേണ്ടി പോകുന്നേക്കും, കാരണം നല്ല ഇങ്ങനെ രസമായിരിക്കും. സോ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. സോ ആ മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താ ചോദിക്കുകയാണെങ്കിൽ, സോ ഇപ്പം ഇനി തൊട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഗോൾഡ് റോയൽ നല്ലിക്കാനെ വരാൻ നല്ലിക്കാനെ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്കൊരു ഉദാഹരണത്തിന് വന്നിട്ടുണ്ട്, സോ ഒരു ഗ്ലൂവാളിൻ്റെ സ്കിൻ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. അതായത് നിങ്ങൾക്ക് ആ ഒരു ഗ്ലൂവാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, സോ ഇപ്പോൾ നിങ്ങൾ മാക്സിമം ഗോൾഡ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഇനി തൊട്ട് ഒരു സ്പെഷ്യൽ ഗോൾഡ് റോയൽ വരുന്നുണ്ട്. അതിനകത്തോടെ തന്നെ നല്ല നല്ല ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇവർക്ക് ആരും ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം നിങ്ങൾ മാക്സിമം അത് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നമ്മുടെ ഗോൾഡ് കോയിൻസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് കൺഫേം ആയിട്ട് തന്നെ ബുയ ലെജൻഡറി ബണ്ടിൽസ് വരുന്നുണ്ട്. അതായത് ബുയയുടെ ഐസോം നമുക്ക് പണ്ട് വന്നിട്ടുള്ള ഈ ഒരു ഈവോ ബണ്ടിൽസ് നമുക്ക് വരുന്നുണ്ടാവും. സോ ഇപ്പം 4 കളറിലാണ് ഇത് വരുന്നത്. ഈസം ഈ 4 ബണ്ടിൽസും വരുന്നുണ്ട്. സോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഈവോ ബണ്ടിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസം ഇത് ഡയമണ്ട് മുടക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇവൻറ്റ് വരിയിട്ടായിരിക്കും ഇത് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, മാത്രമല്ല അതാണ്ട് ഈ ഒരു ഫീമെയിൽ ബണ്ടിലായിരിക്കും നമുക്ക് പുതിയതായിട്ട് ഗോൾഡ് റോയലിനകത്ത് വരാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമുള്ളതാണ്ട് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രോസയുടെ സ്കിൻ ആയിരിക്കും നമുക്ക് പുതിയതായിട്ട് വെപ്പോൺ റോയലിനകത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഒക്ടോബർ 31 തൊട്ട് നവംബർ 6 വരെ ഇഗ്നിസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇന്ന് ഗിൽഡ് ടോക്കൺ എക്സ്ചേഞ്ചിങ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഓൾഡ് ഗിൽഡ് ടോക്കൺ. സോ ഇപ്പം ഇനി അത് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് പുതിയ ഗിൽഡ് ടോക്കൺസും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. സോ അത് ഈ ഒരു പേരിലായിരിക്കത്തില്ല. എന്നാലും സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് അടിച്ചേക്കുക. ഓക്കെ, സോ മാക്സിമം നിങ്ങളുടെ ഗിൽഡ് ടോക്കൺസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഒഴിവാക്കിയേക്കുക. സോ പിന്നീട് ആ ഒരു ഇവൻറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, സോ മാക്സിമം ഗോൾഡ് അത് വിട്ടാൽ നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പറഞ്ഞു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു മാജിക് ക്യൂബ് കിട്ടുമെന്ന്, അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ഗെയിമിനകത്ത് ഓൾറെഡി തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് പുതിയൊരു ഇവൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ പേരെന്ന് വെച്ചാൽ ഡിവൈൻ വിക്ടറി എന്നാണ്. ഓക്കെ, സോ നൈസ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഈ സോ നമ്മുടെ ആ ഒരു ദീപാവലി ഇവൻറ്റിലെ മെയിൻ ഇവൻ്റ് ആണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ. മാത്രമല്ലാണ്ട് ഈ 3 ബണ്ടിൽസും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗെയിമിനകത്തോട് കുറേ ചേഞ്ചസ് കാണാൻ പറ്റും. അതിലൊന്നാണ് അതാണ്ട് ഈ ഒരു പ്ലെയിൻ അതാണ്ട് ഇങ്ങനത്തെ ഒരു കളർ മാറുന്നുണ്ട്, ഹാപ്പി ദീപാവലി എന്നൊക്കെ എഴുതുന്നുണ്ടാവും. സോ നമ്മുടെ ലോബി കാണാൻ ഇങ്ങനെ ഇരിക്കും. മാത്രമല്ലാണ്ട് ഇങ്ങനത്തെ ലൈറ്റ് ഓഫ് ബർമൂഡ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരാൻ വേണ്ടിയിട്ടും ചാൻസ്. സോ ഞാൻ ഈ കാണിച്ച 3 ബണ്ടിൽസിനകത്ത് ഏതെങ്കിലും 2 ബണ്ടിൽസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ബണ്ടിൽ മാത്രമല്ല രണ്ടാമത്തെ ഒരു ഫീമെയിൽ ബണ്ടിലും ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് കൂടുതൽ. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ആ രാവണൻ്റെ ബണ്ടിലാണ്. ആ ഒരു രാവണൻ്റെ ബണ്ടിൽ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. മിക്കവാറും നമുക്ക് ഡയമണ്ട് മുടക്കിയിട്ടായിരിക്കും അത് എടുക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ അതിന് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മശമാരെ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീസ് ഓൾ ഗിമേ സൈനിങ് ഓഫ്. ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.